ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ജീസ് ഗെയിമിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മുടെ പി സി ഡ്രാഗ് ഷോട്ട് എന്ന് പറയുന്ന നമ്മുടെ പി സി പ്ലേയേഴ്സ് ഹെഡ് ഷോട്ട് അടിക്കുന്ന ട്രിക്ക് നമ്മുടെ ഫോണിൽ എങ്ങനെ അടിക്കാന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി പി സിയിൽ അടിക്കുന്ന പോലെ നമുക്ക് ഫോണിലും അടിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഹെഡ് ഷോട്ടിൻ്റെ ട്രിക്കാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ സപ്പോർട്ട് ചെയ്യാക്കിയാൽ അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ആക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റിൻ്റെ കുറച്ച് ഹെഡ് ഷോട്ട് ഗെയിം പ്ലേ കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പേ നമുക്കിതിൻ്റെ ജസ്റ്റിൻ്റെ എന്താ നമുക്ക് ഈ മെത്തേഡൊന്ന് ആദ്യം പഠിക്കാം. ഇപ്പോൾ ചെറിയ ടഫാണ്. അപ്പോൾ നമ്മൾ ഇത് പി സിയിൽ ഹെഡ് ഷോട്ട് അടിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും ആദ്യം. എന്നിട്ട് അതേ മോഡൽ നമ്മുടെ ഫോണിൽ എങ്ങനെ അടിക്കാമെന്നും കൂടെ പറഞ്ഞു തരികയാണ്. ഇപ്പോൾ അതിനുശേഷം ലാസ്റ്റ് ഇത് ചെയ്തിട്ടുള്ള ഹെഡ് ഷോട്ടിൻ്റെ വീഡിയോയും കൂടെ കുറച്ച് കാണിച്ചു തരും. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുള്ള ക്ലിപ്സ് അല്ല. ഇപ്പോൾ എങ്കിലും നമ്മൾ മാക്സിമം ഒറ്റ ദിവസം ഇരുന്ന് എടുത്തതാണ്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അടിച്ച് അടിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് എടുത്തതാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും അത് കണ്ടു നോക്കുക. നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിനുമുമ്പേ ജസ്റ്റ് നമുക്ക് നമ്മുടെ ഈ ഹെഡ് ഷോട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ പി സിയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേയേഴ്സ് മിക്കവരും സാധാ കളിക്കുന്നവരാണെങ്കിൽ റൈറ്റ് സൈഡിലായിരിക്കും കൺട്രോൾ വയ്ക്കണം. അപ്പോൾ അവർ കീബോർഡിൽ സ്വിച്ച് വെതുക്കുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ഫയർ ബട്ടൺ എനേബിളായി ഇങ്ങനെ ഫയർ ചെയ്യും. പക്ഷേ നമ്മുടെ ഹെഡ് ഷോട്ട് അടിക്കുന്ന പ്ലേയേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ച് അറിയാൻ സാധിക്കും മിക്കവരും അവരുടെ ഫയർ ബട്ടൺ ലെഫ്റ്റിലാണ് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരാണെങ്കിൽ മറ്റേ കീബോർഡിൽ ഇപ്പോൾ ഇത് ഡബ്ല്യൂ എന്ന് പറഞ്ഞ സ്വിച്ച് ആയിരിക്കും. അപ്പോൾ അവർ ഡബ്ല്യൂവിൽ ക്ലിക്കുമ്പോൾ ലെഫ്റ്റ് ഫയർ ബട്ടൺ ആയിരിക്കും ഫയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അവർ ഫയർ ചെയ്യും. അതിനുശേഷം അവർ റൈറ്റ് സൈഡ് എന്താ മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫയർ ചെയ്യണത് ലെഫ്റ്റ് ആയിരിക്കും, ഡ്രാഗും കൂടെ ചെയ്യും റൈറ്റ് വഴി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോണിലാണെങ്കിൽ അതിന് വേണ്ടി ജസ്റ്റ് എളുപ്പം ഒരു ട്രിക്ക് പറയാം. അതിനുമുമ്പ് ഇത് പി സി പ്ലേസിന് ഇതാണ് എളുപ്പത്തിൽ ഡ്രാഗ് ഹെഡ് ഷോട്ട് കയറുന്നത്. കാരണം നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്താൽ മാത്രമേ ഹെഡ് കയറുള്ളൂ. മറ്റേ അവർക്ക് ഫയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മൊത്തത്തിലങ്ങ് സ്ക്രീൻ അങ്ങ് എന്താ പറയുക 90 ഡിഗ്രി മുകളിലോട്ട് തീരെ ഡ്രാഗ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അതാണ് മെയിനായിട്ട് അവർക്ക് ഹെഡ് ഷോട്ട് കയറുന്ന ജസ്റ്റ് ചെറിയൊരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ പി സി പ്ലേസിന്. അപ്പോൾ ഇത് നമ്മുടെ ഫോണിൽ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൺട്രോൾസിൽ പോയിട്ട് ലെഫ്റ്റ് ഫയർ ബട്ടൺ ആൾവേസിന് ഒന്ന് വയ്ക്കുക. എന്നിട്ട് എച്ച് യു ഡിയിൽ നമ്മുടെ ഈ മൂവ്മെൻറ്റ് ചെയ്യുന്ന ഈ ഡ്രാഗ് ടു മൂവ് ദ സോറി നമ്മുടെ ഈ കൺട്രോളിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ഈ ലെഫ്റ്റ് ഫയർ ബട്ടൺ വയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ലെഫ്റ്റ് ഫയർ ബട്ടൺ മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡ്രാഗ് ആദ്യം ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്ക് ആവണമെന്ന് നോക്കുക. അതിനുശേഷം നമ്മുടെ MB40 ഇത് MB40 MB5 A94 തോംസ് ഇങ്ങനത്തെ ഗണ്ണിലായിരിക്കും മെയിനായിട്ട് ഇത് വർക്കാവുന്നത്. നമ്മുടെ ലോങ് മീഡിയം റേഞ്ചിൽ അടിക്കാൻ സാധിക്കുന്ന SMG ഗണ്ണുകൾ ലോങ് റേഞ്ചിൽ വലുതായിട്ട് ഇത് വർക്കാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കസ്റ്റം 1V1 കിടിലായിട്ട് ഇത് വെച്ച് അടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ റൈറ്റ് സൈഡിൻ്റെ ഫയർ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഞെക്കുക. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡ് ഫയർ ബട്ടൺ ഒന്ന് പൊക്കുക. ഓക്കെ, ഡ്രാഗ് ചെയ്യുകയാണ്. അടുത്ത് സ്ക്രീൻ ഒന്ന് പൊക്കുക. ഓക്കെ, അപ്പോൾ സ്ക്രീൻ വേണമെങ്കിൽ പൊക്കാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡും ഡ്രാഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഫയർ ബട്ടൺ പിതുക്കി വെച്ചിട്ട് റൈറ്റ് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് അനങ്ങാതെ നിന്നാണ് ഡ്രാഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് വേറൊരു ട്രിക്ക് കാണിച്ചു തരാം. തൂക്ക് കയ്യിലെടുക്കുക, ലെഫ്റ്റ് സൈഡിലുള്ള ഫയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത ഉടനെ താഴോട്ടാക്കുക. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓട്ടോ ഫയറിങ് പോലെ ഇവിടെ കാണാൻ സാധിക്കും. അത് ലെഫ്റ്റിൻ്റെ ഫയർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത ഉടനെ താഴോട്ടാക്കുക. അപ്പോൾ നമ്മുടെ എന്താ പറയുക ഈ നമ്മുടെ മൂവ്മെൻ്റ് ആണെങ്കിൽ ആ ഇനേബിളാണ്. എന്ന് വെച്ചാൽ മൂവ്മെൻറ്റിൻ്റെ ആ കൺട്രോൾ ഓൺ ആവും. അപ്പോൾ അത് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ആ മൂവ്മെൻറ്റ് ഓൺ ആക്കുക, ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റും റൈറ്റും ആക്കുകയാണ്. ഇനി മുകളിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് താഴോട്ടാക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് ഇത്രയും തന്നെയാണ്. അതിനുശേഷം നിങ്ങൾ റൈറ്റ് ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു എനിമിയുടെ അടുത്ത് പോവുകയാണെങ്കിൽ ഹെഡ് ഷോട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രെയിൻ മോഡിൽ രണ്ടുമൂന്ന് ഇത് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ നമ്മുടെ കുറച്ച് കഷ്ടത്തിൻ്റെ കുറച്ച് ഹൈലൈറ്റ്സ് കാണിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ പലയിടത്തുനിന്നും അടി വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കാണാൻ സാധിക്കും നമ്മുടെ ഹെഡ് ഷോട്ട് കയറിയത്. അപ്പോൾ ഉറപ്പായിട്ടും 2 അല്ലെങ്കിൽ 3 ഹെഡ് ഷോട്ട് കയറിയിരിക്കും. എൻ്റെ ലാസ്റ്റ് അടി തന്നെ ഹെഡ് ഷോട്ട് കയറണമെന്നില്ലെങ്കിൽ നമ്മൾ അടിക്കണയിൽ ഹെഡ് ഷോട്ട് കയറിയിരിക്കും. ഓക്കെ, അപ്പോൾ അല്പം ലോങ് നിൽക്കണം, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഒരിടത്ത് പോയി നിൽക്കാം. ഇവിടെ ഇപ്പോൾ പലയിടത്തുനിന്നും കൂടെ അടി വരികയാണ്. ഓക്കെ, അപ്പോൾ ഒന്നായിട്ടുണ്ട്. നമുക്ക് രണ്ടുമൂന്നെണ്ണം കൂടെ അടിച്ചിട്ട് നമുക്ക് ഹൈലൈറ്റ്സ് നോക്കാം. അടുത്തത് ഇപ്പോൾ സ്ക്രീന് ചെറുതായിട്ടൊന്ന് ബഗ് പോലെ ഒന്നായി. ഓക്കെ, അല്പം ബാക്കിൽ പോയിട്ട് മീഡിയം റേഞ്ചിൽ ഡ്രാഗ് ഹെഡ് ഷോട്ട്.
ഓക്കെ അപ്പോൾ ഇത് കയറില്ല. ജസ്റ്റ് നിങ്ങൾ ഇത്രയും ഒന്ന് ഇത്രയൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി, ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് ചെയ്യുന്ന ഹെഡ് ഷോട്ടിൽ കാണാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ സാധാ ഡ്രാഗ് ആയിട്ട് ഹെഡ് ഷോട്ട് കയറാത്ത പ്ലെയേഴ്സ് മാക്സിമം ഇങ്ങനെ ചെയ്ത് നോക്കുക. ഓക്കെ അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ MB40 ഇപ്പോൾ എടുക്കുന്നത്, അതുമില്ല റേറ്റ് ഓഫ് എയറൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയാണ്. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത് ആ ഡബിൾ റേറ്റ് ഓഫ് എയറിൻ്റെ ഇതിലായാലും ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം നല്ല രീതിയിൽ റേറ്റ് ഓഫ് എയർ ഉള്ളതിൽ എളുപ്പം ഹെഡ് ഷോട്ട് കയറും. ഓക്കെ പലയിടത്തുനിന്നും കൂടെ അടി വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ഹെഡും കൂടെ അടിച്ചിട്ട് വീട് നമുക്ക് മോണ്ടേജസിലേക്ക് പോകാം. ഓക്കെ അപ്പോൾ അടിപൊളി ഒരു ഹെഡാണ് ലാസ്റ്റ് കയറിയത്. ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നടത്തിയാണ്. അപ്പോൾ ഇതിനുശേഷം നമുക്ക് അടിപൊളിയായിട്ടുള്ള കുറച്ച് മോണ്ടേജസ് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇത്ര തന്നെയാണ് ലെഫ്റ്റ് ഫയർ റൈറ്റ് ഡ്രാഗ്, ജസ്റ്റ് ഇത്ര ഉള്ള ഇവിടെ PC ഡ്രാഗ് ഷോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ജസ്റ്റ് ആയിട്ടൊരു പേരാണ്. ഓക്കെ അപ്പോൾ ഇത് മിക്ക പ്ലേസ് ജസ്റ്റ് ഒന്ന് അല്പം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ഉറപ്പായിട്ട് നല്ലൊരു എന്താ പറയുക നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇത്ര തന്നെയാണ് നമ്മുടെ വീഡിയോ, ഇതേപോലെ നല്ല വീഡിയോസ് ആയി വീണ്ടും വരാം. അതുപോലെ തന്നെ ഗുഡ് ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്, പീസ് ഔട്ട്.